ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിസ് ഹോമിലേക്ക് സ്വാഗതം. നമ്മുടെ ആപ്പിൾ ബനാന സ്മൂത്തിയിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിരുന്ന ഹോംമെയ്ഡ് പീനട്ട് ബട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കുറച്ച് പേര് ചോദിച്ചിരുന്നു. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകും എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പീനട്ട് ബട്ടർ എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് പീനട്ട് ബട്ടർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് സ്റ്റൗവിൽ വെച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ ഇട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ ഞാൻ 2 കപ്പ് നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ നിലക്കടല ഓരോന്നും ചെറിയൊരു സൗണ്ടോട് കൂടി പൊട്ടിത്തുടങ്ങും. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇത് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ടെന്ന്. അതുവരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇപ്പം ചെറുതായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഏകദേശം ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വെക്കാം. ഇതിപ്പം ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നമുക്കിപ്പോൾ ഇതെടുത്ത് നോക്കുവാണെങ്കിൽ ഏകദേശം ഇതാ ഇതുപോലെ ഇങ്ങനെ പൊട്ടി വരും. എല്ലാം ഒന്നും ഇല്ലെങ്കിലും കുറേയൊക്കെ ഇതുപോലെ പൊട്ടി വരും. പീനട്ട് നല്ല രീതിയിൽ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നിലക്കടലയുടെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് തൊലി കളയുക എന്ന് പറയുന്നത് അത് പ്രയാസമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഇതുപോലൊരു പാത്രം വെച്ചിട്ട് നമ്മളൊരു നല്ല കോട്ടൺ തുണി ഇതിലേക്കിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നിലക്കടല ഇങ്ങോട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം ഒന്ന് കൂട്ടിയെടുത്ത് ഇതിൻ്റെ തൊലി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം പെട്ടെന്ന് പോയി കിട്ടും. കണ്ടില്ലേ? ഇപ്പം നമുക്ക് നല്ല രീതിയിൽ തൊലിയെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് തൊലി ഉള്ളതുണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പൊളിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മുറത്തിലൊന്ന് പേറ്റിയെടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അരിപ്പ പോലെയുള്ള പാത്രത്തിൽ ഒന്ന് അരിച്ചെടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെറിയ പൊടി പോലെയുള്ള തൊലിയൊക്കെ നമുക്ക് മാറി ക്ലീൻ ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ നിലക്കടലയെല്ലാം നല്ല രീതിയിൽ തൊലി കളഞ്ഞ് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ 2 തവണയായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒറ്റ ടൈമിൽ ഇത് മുഴുവനായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ശർക്കരയാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. മധുരം ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഇതൊഴിവാക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ശർക്കര കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ 1 ലിറ്റർ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ജസ്റ്റ് സൈഡിൽ നിന്നൊക്കെ ഒന്ന് തൂത്ത് നമുക്കുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ല രീതിയിൽ പൊടിഞ്ഞാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ലോണം അരഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് കറക്കിയെടുക്കണം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മളൊരു 30 സെക്കൻഡ് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ? നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നല്ല രീതിയിൽ ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പീനട്ട് ബട്ടറിൻ്റെ പരിവം. അങ്ങനെ നമ്മുടെ ഹോംമെയ്ഡ് പീനട്ട് ബട്ടർ റെഡിയായി കഴിഞ്ഞു. ഇതിപ്പോൾ 2 തവണയായിട്ട് അരച്ചെടുത്തതാണ്. ആദ്യം അരയ്ക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ശർക്കരയും ഉപ്പും ചേർക്കുന്നുള്ളൂ. പിന്നീട് ബാക്കിയുള്ള നിലക്കടല മാത്രം ചേർത്താണ് നമ്മൾ അരച്ചെടുക്കുന്നത്. കണ്ടില്ലേ? വളരെ സോഫ്റ്റും ടേസ്റ്റിയുമാണ് നമ്മുടെ ഹോംമെയ്ഡ് പീനട്ട് ബട്ടർ. ഇത് ബ്രെഡിൻ്റെ കൂടെയോ വെറുതെ കഴിക്കാനോ ഒക്കെ വളരെ നല്ലതാണ്. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ വിലയും കൂടുതലാണ്. അതുപോലെ തന്നെ അൺഹെൽത്തി ഇൻഗ്രീഡിയൻസും അതിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.